നമസ്കാരം. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം പാലാ ബിഷപ്പിന്റെ കയ്യിൽ നിന്നും സമുദായ സംഘടനാ നേതാക്കന്മാരുടെ കൈകളിലേക്കും ദാ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൈകളിലേക്കും എത്തിച്ചേർന്നു. അതായത് പാലാ ബിഷപ്പിനെ കൊണ്ട് ഒരു അടിസ്ഥാനവുമില്ലാതെ യാതൊരു തെളിവിൻ്റെയും പിൻബലമില്ലാതെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് ഒരു മതത്തെ പ്രതിനിധീകരിക്കുന്ന മതപുരോഹിതനെ കൊണ്ട് ഈ കേരളത്തിൽ പറയിപ്പിച്ചവർക്കുണ്ടായിരുന്ന അവരുടെ ഏറ്റവും വലിയ അജണ്ട അതുതന്നെയായിരുന്നു. ഇത് രാഷ്ട്രീയ വിഷയമായി മാറണം. അതായത് കേരളത്തിൽ ശബരിമല വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വർഗീയ ലഹളാക്കി കേരളത്തിൽ കോപ്പ് കൂട്ടാം എന്ന് വിശ്വസിച്ച് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അതേ പാർട്ടിയുടെ മറ്റൊരു വേർഷൻ തന്നെയാണ് ഇത് എന്ന് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഏറ്റെടുക്കുകയും ചെയ്തു. പ്രതിപക്ഷം വളരെ കൃത്യമായി ഈ വിഷയത്തെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർഭരണം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കിക്കൊടുത്ത കേരള മതേതര സമൂഹത്തോട് ഇടതുപക്ഷത്തിനും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ഉത്തരവാദിത്തം കുറച്ച് കൂടും. കാരണം മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കോട്ടകളുണ്ടായിരുന്ന പല മണ്ഡലങ്ങളിലുമാണ് ഇത്തവണ ഇടതുപക്ഷം അട്ടിമറി വിജയം നേടിയത്. ആ അട്ടിമറി വിജയം നേടാൻ ഇടതുപക്ഷത്തെ സഹായിച്ച വികാരം എന്താണ് എന്ന് നന്നായിട്ട് ഇടതുപക്ഷത്തിനറിയാം. അതായത് ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷ മേഖലകളിൽ വലിയ ജനസ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ പൗരത്വ ഭേദഗതി ബില്ലിലും കൊറോണ പ്രതിരോധത്തിലുമെല്ലാം ഇടതുപക്ഷം എടുത്ത നിലപാടുകളും നടപടികളുമായിരുന്നു ജനങ്ങളെ കൂടുതൽ ഇടതുപക്ഷത്തോട് ആകർഷിച്ചത്. പക്ഷേ കേവലം ഒരു പാലാ ബിഷപ്പിന്റെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പ്രസ്താവനയ്ക്ക് മുന്നിൽ മൗനം പാലിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ഇപ്പോൾ പല കോണുകളിൽ നിന്നും വിമർശനങ്ങളുടെ ശബ്ദം ഉയർന്നു വരുന്നുണ്ട്. ഇടതുപക്ഷ ചേരിയിലേക്ക് മുസ്ലിം മതവിഭാഗത്തെ ചേർത്തു നിർത്താൻ എപ്പോഴും സഹകരിച്ചിട്ടുള്ള ഒരു മുസ്ലിം സുന്നി വിഭാഗം തന്നെയാണ് കാന്തപുരം നേതൃത്വം കൊടുക്കുന്ന എ പി വിഭാഗം. കഴിഞ്ഞ ദിവസം കാന്തപുരം തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും പിണറായി സർക്കാരിൻ്റെ ഈ മൗനമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഒരു നേതാവാണ് വി ഡി സതീശൻ. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ പരാജയമായിരുന്ന പ്രതിപക്ഷ നേതാവിന് പകരം മറ്റൊരു കിടിലൻ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിന് കിട്ടിയെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു വി ഡി സതീശൻ്റെ പല പ്രസ്താവനകളും. ഈ വിഷയത്തിൽ പോലും ഇപ്പോൾ കൃത്യമായ രീതിയിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമെന്നുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെ വി ഡി സതീശൻ്റെ പ്രതികരണം വലിയ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത്. ഇന്നും വി ഡി സതീശൻ ഈ വിഷയത്തിൽ ശക്തമായ രൂക്ഷമായ വിമർശനമാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. എതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. വർഗീയമായ പരാമർശങ്ങൾ ആര് നടത്തിയാലും അത് തെറ്റാണെങ്കിൽ മുഖത്ത് നോക്കി അത് തെറ്റാണെന്ന് പറയും. ഒരു ഭയമില്ല. ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി പ്രസ്താവന മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൽ 10 ദിവസം മുമ്പ് ഒരു പ്രസ്താവന നടത്തുക, 10 ദിവസം കഴിഞ്ഞ് അത് തന്നെ വീണ്ടും ആവർത്തിച്ച് പ്രസ്താവിക്കുക. പ്രസ്താവന നടത്താൻ വേണ്ടിയിട്ടല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്, പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വർഗീയ സംഘർഷം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നാണ് അദ്ദേഹം പറയേണ്ടത്. അനങ്ങാപ്പാറ നയമാണ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിലുള്ളത്. സംഘപരിവാർ ഈ രണ്ട് സമുദായം തമ്മിലുള്ള സംഘർഷം വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ വിഷയം നീണ്ടുപോകട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് സർക്കാരും സി പി എമ്മും നിലകൊള്ളുന്നത്. കാരണം ഞങ്ങൾ പറഞ്ഞ സുപ്രധാനമായ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, സമൂഹ മാധ്യമങ്ങളിൽ കൂടി നടക്കുന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കാനുള്ള നടപടിയെടുക്കണം. ഒരു നടപടിയും പോലീസ് എടുത്തിട്ടില്ല ഇതുവരെ. ഒരാളെ പോലും കേരളത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർത്തമാനം ഈ വ്യാജ അക്കൗണ്ടുകളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി നടന്നിട്ടും കേരളത്തിൽ ഒരാൾ പോലും അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഇനി നാളെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മൈക്ക് കെട്ടി പറഞ്ഞാലും അയാൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്തു വർഗീയ വിദ്വേഷം ഉയർത്തുന്ന പരാമർശം നടത്താനും ആർക്കും
ഈ സംസ്ഥാനത്ത് സ്വാതന്ത്ര്യമുണ്ടോ? ഇത്രയും ദിവസമായിട്ട് ഒരാൾക്കെതിരായി പോലും നടപടി എടുത്തിട്ടില്ല. ഈ കാര്യത്തിൽ കത്ത് കൊടുത്തതാണ്, ആ കത്തിന് മറുപടി പോലും മുഖ്യമന്ത്രി തന്നിട്ടില്ല. രണ്ട് സർവകക്ഷി യോഗം വിളിച്ച് സർവമത സമ്മേളനം സമുദായ നേതാക്കന്മാരെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ഈ വിഷയം തീർക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തീർക്കേണ്ട ആവശ്യമില്ല എന്നാണ് പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരും പറയുന്നത്. തീർക്കണ്ടേ? ദിസ് ചാപ്റ്റർ ഈസ് ക്ലോസ് എന്നാണ് വാസവൻ പാലായിലെ ബിഷപ്പിനെ കണ്ടതിന് ശേഷം പറഞ്ഞത്. ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്തോ ഗവൺമെന്റ് എങ്കിൽ പിന്നെ എന്തിനാണ് ക്ലോസ് ചെയ്ത ചാപ്റ്റർ മുഖ്യമന്ത്രി ഇന്നലെ വീണ്ടും തുറന്നത്? മുഖ്യമന്ത്രി വീണ്ടും ഈ പ്രസ്താവന നടത്തിയതോടുകൂടി വാസവൻ ക്ലോസ് ചെയ്ത ചാപ്റ്റർ, വാസവൻ അടച്ച അധ്യായം മുഖ്യമന്ത്രി എന്തിനു വേണ്ടി വീണ്ടും തുറന്നു? അപ്പോൾ ഇതിൽ കള്ളക്കളിയുണ്ട്. ഈ കള്ളക്കളി സി പി എമ്മിനുണ്ട്, സർക്കാരിനുണ്ട്. ആ കള്ളക്കളി മാറ്റിവെച്ച് കേരളത്തെ രക്ഷിക്കാൻ നിങ്ങൾ അടിയന്തിരമായി സമുദായ നേതാക്കന്മാരുടെ യോഗം വിളിച്ചുകൂട്ടി ഒരു ടേബിളിൽ വെച്ച് അത് അവസാനിപ്പിക്കണം. ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയും, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങളുടെ ചോദ്യം. കോൺഗ്രസിനകത്ത് പുതിയ രണ്ട് നേതാക്കൾ നേതൃത്വ തലത്തിലേക്ക് ഉയർന്നു വന്നതോടുകൂടി ഒരു വഴിക്കായതായിരുന്നു രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. ഇപ്പോഴിതാ കയ്യിൽ വീണ് കിട്ടിയ സുവർണാവസരമായി ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയും പ്രതികരണവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു സർവകക്ഷി യോഗം വിളിച്ച പിണറായി വിജയൻ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുപിടിച്ചും അവരോട് അഭിപ്രായങ്ങൾ ആരാഞ്ഞും ഈ വിഷയത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണമെന്നുള്ളതാണ് ചെന്നിത്തലയുടെ വാദം. തീർച്ചയായിട്ടും സർക്കാർ മുൻകൈയെടുത്ത് സർവകക്ഷി യോഗം വിളിക്കുകയും മത സാമുദായിക സംഘടനകളുടെ യോഗം വിളിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് വിളിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രതിപക്ഷം ഈ കാര്യം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മതമേലധ്യക്ഷന്മാരെയും അതുപോലെ സാമുദായിക സംഘടനകളുടെ യോഗം മുഖ്യമന്ത്രി നിരന്തരമായി വിളിച്ചല്ലോ. എന്തുകൊണ്ട് ഇത്തരമൊരു നിർണായകമായ സന്ദർഭത്തിന് യോഗം വിളിക്കുന്നില്ല? അപ്പൊ ഇത് മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി ഇതുപോലൊരു യോഗം വിളിക്കണമെന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആ കാര്യത്തിൽ കാണിക്കുന്ന നിസ്സംഗത വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. നിസ്സംഗത ഉപേക്ഷിച്ച് സർവകക്ഷി യോഗം വിളിക്കാനും മതസംഘടനകളുടെ യോഗം വിളിക്കാനും മുഖ്യമന്ത്രി തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ആണ് മുൻകൈയെടുക്കുന്നത്. ഗവൺമെന്റ് മുൻകൈയെടുത്തില്ലേ മറ്റു മാർഗങ്ങൾ എന്താണെന്നുള്ളത് ആലോചിക്കും. നാളെ ഇപ്പൊ യു ഡി എഫ് യോഗം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. രാവിലെ ഒന്ന് പറയുന്നു, ഉച്ചയ്ക്ക് മറ്റൊന്ന് പറയുന്നു. ഏതാണ് നിലപാടെന്ന് ഇപ്പോൾ അവ്യക്തമാണ്. ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് ഘടകവിരുദ്ധമാണ് ഇപ്പോൾ പറയുന്നത്. ഏതാണ് ശരിയായ നിലപാടെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആവശ്യം നാട്ടിലെ സമാധാനം നിലനിൽക്കണം, മതനിരപേക്ഷതയ്ക്ക് പോറലേൽക്കാൻ പാടില്ല, എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളതിനു വേണ്ടി തന്നെയാണ്. ഇടതുപക്ഷ നിലപാടിനോടും പിണറായി സർക്കാരിനോടും ജനങ്ങൾക്കുള്ള മതിപ്പ് ഇപ്പോഴും ഒട്ടും കുറഞ്ഞിട്ടില്ല. അത് കുറയാതെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ കേരളം പോലുള്ള ഒരു മതേതര മണ്ണിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത രീതിയിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ നടത്തുന്ന രീതിയിലുള്ള വർഗീയ പരാമർശങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ നടത്തുന്നത് ആരായാലും അവർ കൃത്യമായ നടപടികൾക്ക് വിധേയമാവേണ്ടിയിരിക്കുന്നു. അത് അരമനയിലിരുന്നു കൊണ്ട് ബിഷപ്പായാലും പള്ളിമേടയിലിരുന്നു കൊണ്ട് മുസ്ലിയാരായാലും ക്ഷേത്രങ്ങളിലിരുന്നു കൊണ്ട് ഹൈന്ദവ മതപുരോഹിതനാണ് എങ്കിലും അതിൽ തെല്ലും വിട്ടുവീഴ്ച പാടില്ല. കാരണം കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ നമ്മൾ കരുതിയിരുന്നേ മതിയാവൂ. ഒരുപക്ഷേ ഈ മൗനം അവർക്കുള്ള വളമായി മാറിയെങ്കിൽ കേരളം വലിയ വില കൊടുക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, National News.